നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിൽമെന്റ് അല്ലെങ്കിൽ ഒരു ക്രീം പരിചയപ്പെടാം. ഈ ഒരു കാൻഡിഡ് ബി എന്ന് പറയുന്ന ഈ ഒരു ഓയിൽമെന്റ് ആണ്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ളതായാലും ഒത്തിരി നാളുകൊണ്ട് ഉള്ള സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ആയാലും പെട്ടെന്ന് തന്നെ ഇത് മാറ്റും കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമുക്കിപ്പോൾ സ്കിന്നിൽ ചൊറിച്ചില്, അതുപോലെ തന്നെ റെഡ്നെസ്, അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലും തൊലി ഇളവി വരുന്ന ഒരു ഇതൊക്കെ വരും, നല്ല ചൊറിച്ചിലോടുകൂടി. അങ്ങനെ ഫംഗൽ ടൈപ്പിലുള്ള സ്കിന്നിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ മാറ്റി പ്രൈവറ്റ് ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ ആവശ്യമായ ക്വാണ്ടിറ്റി എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി കെയർഫുൾ ആയിട്ട് വേണം ഉപയോഗിക്കാം. അപ്പൊ പ്രൈവറ്റ് ഏരിയ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാം. ആവശ്യമായ ക്വാണ്ടിറ്റി മാത്രം എടുത്ത് എവിടെയാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് അവിടെ നല്ല വാഷ് ചെയ്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. വളരെ ആവശ്യമായ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പൊ നമുക്ക് തൊടയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചില് അതിനൊക്കെ ഉപയോഗിക്കാം. ഇതുപോലത്തെ ട്യൂബാണ്. ഇതിന്റെ തന്നെ ലോഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബോട്ടിലിൽ ലോഷൻ വരുന്നുണ്ട്, ലിക്വിഡ് പോലെ ഇരിക്കും. അത് നമുക്ക് ഈ കുഴിനഖത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഴിനഖത്തിൽ ഉണ്ടാകുന്ന ഫംഗസിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ കാനിഡ് ബി എന്ന് പറയുന്നത്. ഇത് വളരെ നല്ലതാണ്. ഒത്തിരി എനിക്ക് ഒരുപാട് നാളും പഴക്കമുള്ള ചില ഇൻഫെക്ഷൻസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. വളരെ എഫക്റ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ ഇത് അപ്ലൈ ചെയ്ത് ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. എത്ര പഴക്കമുള്ളതായാലും നല്ല റിസൾട്ട് കിട്ടും. മെയിൻ ആയിട്ട് ഇത് നമുക്കുണ്ടാകുന്ന ഒരു ഇച്ചിങ്സ് നല്ല രീതിക്ക് തന്നെ മാറ്റിത്തരും. ഇത് അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞല്ലോ, സാധാരണ ഏതൊരു ഓയിൽമെന്റ് അല്ലെങ്കിൽ ഏതൊരു ക്രീമും അപ്ലൈ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. എവിടെയാണോ പ്രശ്നമുള്ളത്, എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ തുടച്ച് ഡ്രൈ ആയതിന് ശേഷം ആവശ്യമായ ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇന്നിപ്പോ രാത്രി അപ്ലൈ ചെയ്യണമെങ്കിൽ പിറ്റേന്ന് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതൊരു 20 ഗ്രാമിന്റെ ഒരു ട്യൂബാണ്. ഇതിന് വരുന്നത് 119 രൂപയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. എന്തായാലും ഒരു 125 രൂപയ്ക്ക് താഴേക്ക് നമുക്കിത് വാങ്ങാൻ പറ്റും. 20 ഗ്രാമിന്റെ അല്ലാതെ ചെറിയതൊക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ട്യൂബ് വാങ്ങിച്ചാൽ തന്നെ ഇത് ചണിങ്ങി പിണിങ്ങി ഒരു പടുതിയായി. അപ്പൊ ഈ ഒരു ട്യൂബ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാം. നമുക്കിത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ വാങ്ങാം. ഒരുവിധം മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും ഇതുണ്ട്. അപ്പോൾ ഒരുപാട് കാലം കൊണ്ടുള്ള ചൊറിച്ചിലും ഇൻഫെക്ഷനും ഇതുപോലെയുള്ള ഫംഗൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മെഡിസിനോ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണ്, അലർജി ഉള്ളവരൊക്കെയാണ്, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാര് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പൊക്കെ ഉള്ളവരും കുട്ടികളും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ അഡ്വൈസോട് കൂടി തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ചിലർക്ക് ചില റെഡ്നെസ് ഉണ്ടാവാം, ചില ഒരു ബേണിംഗ് സെൻസേഷൻ പോലെയൊക്കെ ഉണ്ടാവാം. നോർമലി ഉള്ള കുറച്ച് സൈഡ് എഫക്റ്റുകൾ തന്നെയാണ് ഇതിനുള്ളത്. അത് വളരെ റെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ സ്കിൻ ടൈപ്പ് മാറുന്നതിനനുസരിച്ചും ചില സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം, സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി അവരവരുടെ സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ചൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.